ഏറ്റുമാനൂർ ഉപജില്ല ശാസ്ത്രമേളകൾക്ക് തുടക്കമായി. ആദ്യ ദിനത്തിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലുമായി സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളാണ് നടന്നത്. ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി മേളകൾ വെള്ളിയാഴ്ച നടക്കും. വിദ്യാർത്ഥികളിലെ ശാസ്ത്രപ്രതിഭ കണ്ടെത്തുന്നവയാണ് ഓരോ ശാസ്ത്രമേളകളും. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വിവിധ ശാസ്ത്രമേഖലകളിൽ തങ്ങൾ നേടുന്ന അവബോധവും അതിലൂടെ അവർ സ്വയം വികസിപ്പിച്ചെടുക്കുന്ന നൂതന ആശയങ്ങളും പ്രകടമാക്കുന്നതിനുള്ള വേദികളാണ് ശാസ്ത്രമേളകൾ. ഏറ്റുമാനൂരിൽ ആരംഭിച്ച ഉപജില്ലാ ശാസ്ത്രമേളയും വിദ്യാർത്ഥികളുടെ ശാസ്ത്രാവബോധത്തിന്റെ നേർക്കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ആദ്യ ദിനത്തിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയ മേളയാണ് നടന്നത്. ത്രെഡ് പാറ്റേണിംഗ്, ബുക്ക് ബൈൻഡിംഗ്, ചന്ദനത്തിരി നിർമ്മാണം, പഴവസ്തുക്കളുടെ പുനരുപയോഗം, കുടനിർമ്മാണം, വിവിധ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങി വിവിധ മത്സരങ്ങൾ മേളയിൽ നടന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഉൽപ്പന്നങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നവയായിരുന്നു. ക്ലേ മോഡലിംഗ്, പ്ലാസ്റ്റർ മോൾഡിംഗ് തുടങ്ങിയ മത്സരങ്ങളിൽ പല മത്സരാർത്ഥികളുടെയും പ്രകടനം അതിശയിപ്പിക്കുന്നവയായിരുന്നു. ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആദ്യ ദിനം സാമൂഹ്യശാസ്ത്രമേളയാണ് നടന്നത്. പ്രകൃതി സംരക്ഷണവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഭാസങ്ങളുമായിരുന്നു മേളയിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. വയനാട് ദുരന്തമടക്കം മേളയിൽ അവതരിപ്പിക്കപ്പെട്ടത് ശ്രദ്ധേയമായി. കിടങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഡി ശബരീഷും ആരോമൽ അനീഷും ചേർന്ന് അവതരിപ്പിച്ച സോയിൽ പൈപ്പിംഗിനെ കുറിച്ചുള്ള മോഡൽ വേറിട്ടതായി. മുണ്ടക്കൈ, പെട്ടിമുടി, കവളപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ ദുരന്തത്തിന് കാരണമായ സോയിൽ പൈപ്പിംഗിന്റെ ശാസ്ത്രീയ കാരണങ്ങൾ ഇവർ കാണികൾക്ക് വിശദീകരിച്ചു. ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോജക്റ്റിന്റെ പേരാണ് സോയിൽ പൈപ്പിംഗ്. എന്താണ് സോയിൽ പൈപ്പിംഗ്? അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതുണ്ടായാലുള്ള ദോഷഫലങ്ങൾ കാണിക്കുന്ന ഒരു സ്റ്റിം മോഡലാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന മണ്ണൊലിപ്പിനെയാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ ചെറിയ തുരങ്കങ്ങൾ രൂപപ്പെടുകയും അത് വലിയ ശാഖകളായി വികസിക്കുകയും അതിലൂടെ ചെളിയും മണ്ണും മഴവെള്ളവും എല്ലാം ഒലിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ ദുരന്തത്തെ കുറിച്ചുള്ള ഒരു സൂചനകളും നമുക്ക് ലഭിക്കില്ല. വെള്ളം ഒലിച്ചു പോകാനായി ധാരാളം അരുവികൾ ഉണ്ടായിരുന്നു. മഴവെള്ളം പിടിച്ചു നിർത്താനായി പാടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും മലകളുടെ അവസ്ഥ നോക്കൂ. മരങ്ങൾ വെട്ടി നശിപ്പിച്ചു, പാടങ്ങൾ നികത്തി, അരുവികൾ നികത്തി, മലകളുടെ അടിവാരങ്ങൾ നികത്തി, അവിടെ റിസോർട്ടുകളും ഫ്ളാറ്റുകളും ഒക്കെ നിർമ്മിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? മഴവെള്ളത്തിൽ ഒലിച്ചു പോകാൻ സ്ഥലമില്ലാതെ മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഒലിച്ചു കയറാൻ തുടങ്ങി. നിങ്ങൾ ഈ തുരങ്കങ്ങൾ കണ്ടു? ഇതിന്റെ പേരാണ് സോയിൽ പൈപ്പ്. ഈ സോയിൽ പൈപ്പുകൾ ക്രമേണ വലുതാവുകയും അതിലൂടെ ചെളിയും മണ്ണും മഴവെള്ളവും എന്നെ ഫോഴ്സിൽ ഒഴുകാൻ തുടങ്ങും. ഇപ്പൊ ഈ വേൽമണ്ണിന് കട്ടി കുറയും. പിന്നീട് എപ്പോഴെങ്കിലും ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ വേൽമണ്ണ് ഇടിയും. ഈ സോയിൽ പൈപ്പിംഗ് മൂലം ഉണ്ടാകുന്ന ലാൻഡ്സ്ലൈഡിംഗ് കിലോമീറ്ററുകളോളം പോകും. ഇത് പോകുന്ന വഴിയുള്ള വീടും മരവും എല്ലാം ഇത് നശിപ്പിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഊർജ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം തുടങ്ങി വിവിധ കാര്യങ്ങളും സാമൂഹ്യശാസ്ത്ര മേളയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഉപജില്ലാ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ SBN നിർവഹിച്ചു. വാർഡ് കൌൺസിലർ രശ്മി ശ്യാം അധ്യക്ഷയായിരുന്നു. AO ശ്രീജ P ഗോപാൽ, സ്കൂൾ പ്രിൻസിപ്പാൾ രാധിക S, നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാഴ്ച ഏറ്റുമാനൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് TTI എന്നിവിടങ്ങളിലായി ഗണിതശാസ്ത്രമേളയും വെട്ടിമുകൾ സെന്റ് പോൾസ് ഹൈസ്കൂളിൽ IT മേളയും നടക്കും. വൈകുന്നേരം 4-ന് ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.